ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ ലോഹാ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, അതിൽ ചേർന്നിട്ടുള്ള ഈ ഇതൊരു ഫാമിലിയാണ്, കുടുംബമാണ് സിസ്റ്ററുടെ. ഈ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നമ്മൾ പേര് വെച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇത് ഒരുപാട് സമയം പ്രാർത്ഥിക്കാൻ കിട്ടുകയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ, ദിവ്യ സക്രാരിയുടെ ചുവട്ടിൽ, തിരു ഹൃദയത്തിൻ്റെ ചുവട്ടിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കലാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് മൂന്ന് തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ, അതായത് രക്ഷിക്കാൻ കരം നീട്ടുന്ന ദൈവം, കൂടെ നടക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ദൈവം, നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എന്നോട് പങ്കുവെച്ച് ഞാനത് നിറവേറ്റുമെന്ന ദൈവം കൂടെ നടക്കുന്ന, ദൈവം വഴി നടത്തുന്ന അനുഭവം. ഒന്നാമതായിട്ട് നമുക്ക് കാണാം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 16 ഉൽപ്പത്തി അധ്യായം 16 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിലെ ഹാഗാറിൻ്റെ ഒളിച്ചോട്ടം, വിജനമായ മരുഭൂമി, എന്നെ ആരും കാണരുത്, ആരും അറിയരുത്, ഞാൻ വിജനമായ മരുഭൂമിയിൽ ഒറ്റയ്ക്ക്, അങ്ങനെ അവൾ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് ഇത് കണ്ടു, ദൈവം കണ്ടു. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ചോദിക്കുന്നു, ഹാഗാർ നീ എവിടെ നിന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു, തിരിച്ചു പോവുക എന്ന് പറയുകയാണ്. ഇതുപോലെ ഉൽപ്പത്തി, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കണ്ടു, തിരിച്ചു പോന്നു. ഉൽപ്പത്തി അധ്യായം 3:8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ, അവിടെ വെയിലാറിയപ്പോൾ ഉലാത്തുന്ന ദൈവം എന്ന് വെച്ചാൽ ആദിമാതാപിതാക്കൾ ആദവും ഹവ്വയോട് കൂടെ വലിയൊരു ആഴമായ സ്നേഹബന്ധമാണ് എപ്പോഴും അവരുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന, ഒപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന, ഉലാത്തുക എന്ന് പറയുമ്പോൾ ഒപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, മനുഷ്യമക്കളുടെ സാമീപ്യം ഒരുപാട് കൊതിക്കുന്ന ദൈവം. പക്ഷേ ആ ദൈവം വരുമ്പോൾ ഓടി ഒളിക്കും. ഇവിടെ ഓടി ഒളിക്കുകയല്ല ചെയ്യുന്നത്, ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുക. ഹാഗാറിൻ്റെ ഓടി ഒളിക്കല്ല, ഒളിച്ചോട്ടമാണ്. എന്നാൽ ആദവും ഹവ്വയും ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുക, പാപം ചെയ്തു ദൈവത്തിൽ നിന്നകന്ന് ഒളിച്ചിരിക്കുന്ന അവസ്ഥ. പിന്നെ ദൈവത്തെ അഭിമുഖമായി കാണാനായിട്ട് സാധിക്കുന്നില്ല, കുറ്റബോധം. മൂന്നാമതായിട്ട് നമ്മൾ കാണുക, യോനായുടെ പുസ്തകം 1:8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. യോന ഇതുപോലെ തന്നെ ഒരു ഒളിച്ചോട്ടമാണ്. ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുമ്പോൾ സ്വന്തം ഹിതം, അല്ലെങ്കിൽ സ്വന്തം സ്വപ്നം അനുസരിച്ച് നീങ്ങാണ്, ദൈവത്തിൻ്റെ സ്വപ്നത്തിനല്ല മുൻതൂക്കം കൊടുക്കുന്നത്, സ്വന്തം ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ. അപ്പോൾ കപ്പലിൽ വെച്ചിട്ട് ആ കപ്പലിലുള്ളവർ ചോദിക്കുന്നുണ്ട്, കപ്പിത്താൻ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട്, അതിലുള്ള ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, നിന്റെ പേരെന്താണ്, നീ എവിടെ നിന്ന് വരുന്നു, നീ എന്ത് തൊഴിൽ ചെയ്യുന്നു. അപ്പോൾ യോന മറുപടി പറയും, വളരെ കൂളായിട്ടാണ് പറയുന്നത്, വളരെ ശാന്തമായിട്ട്, ഇത് ഞാൻ വഴി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഉറപ്പായിട്ട് പറയാവുന്നത് കൊണ്ട് യോന പറയുകയാണ്, ഞാനൊരു എബ്രായനാണ്, ആകാശവും ഭൂമിയും കടലും സർവപ്രപഞ്ച സൃഷ്ടി ജാലങ്ങളും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധി വിട്ട് ഞാൻ ഓടിപ്പോവുകയാണെന്നാണ് പറയുന്നത്. അവൻ്റെ നാവുകൊണ്ട് തന്നെ അത് കേട്ട ആ കപ്പലിലുള്ളവർ ഈ ദൈവത്തെ ഓർത്ത് ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. അവൻ തന്നെ പറയുകയാണ്, ഇതൊക്കെ സംഭവിക്കുന്നത് ഞാൻ വഴി തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യോനാൻ്റെ ഇതുപോലെ മൂന്ന് തരത്തിൽ ദൈവം, ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4:13 പറയുന്നുണ്ട്, മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ മുൻപിൽ എല്ലാം അനാവൃത്തവും വ്യക്തവുമാണ്, കണക്ക് ബോധിപ്പിക്കേണ്ടതും ദൈവത്തിൻ്റെ മുൻപിലാണ്. അപ്പം നമ്മുടെ ജീവിതങ്ങൾക്കാണ് പ്രാധാന്യം. ഇന്ന് എൻ്റെ സ്ഥിതി എവിടെ, ഈ കാലഘട്ടത്തിൽ ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത്, എൻ്റെ പോക്ക് എവിടേക്കാണ്, ഇന്ന് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഇനി എന്തെല്ലാം മാറ്റങ്ങൾ എന്നിൽ വരണം. അനുതാപത്തിൻ്റെ നാളുകളാണിത്. അനുതാപം എന്ന് പറയുമ്പോൾ മാറത്തടിച്ച് കരഞ്ഞത് കൊണ്ടോ ഉറക്കി നിലവിളിച്ചത് കൊണ്ടോ വിലപിച്ചത് കൊണ്ടോ വസ്ത്രം കയറിയത് കൊണ്ടല്ല, പിന്നെയോ ജീവിതത്തിലുള്ള മാറ്റം.
പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഈശോ വന്നുവെങ്കിൽ, ആ ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ, ആ സ്വപ്നം നിറവേറ്റാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, എവിടെയാണ് എനിക്ക് മാറ്റം വരേണ്ടത്, ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കാൻ കഴിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തെ പരിപൂർണമായിട്ട് ആശ്രയിച്ചു കൊണ്ട് ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിലേക്ക് കവിഞ്ഞൊഴുകുന്ന ഒരു ദിനമായി ഇന്ന് മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.